ശോഭന ശരിക്കും സംഖ്യയോ അതോ അങ്ങനെ തോന്നുന്നതാണോ? ആദരണീയനായ പ്രധാനമന്ത്രിജി, കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ആണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നരേന്ദ്രമോദി തൃശൂരിൽ വന്നുപോയി. തൃശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാൻ പാകത്തിൽ ചെറുതായെന്ന് നോക്കി ഇനിയും കണ്ടറിയേണ്ടതാണ്. എന്തായാലും മോദിയുടെ മോദി വാഴ്ത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ താരമായത് ശോഭനയാണ്. സിനിമാ താരം ശോഭന, നമ്മുടെ പ്രിയപ്പെട്ട നടി, നർത്തകി ശോഭന BJP സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല മോദിയെക്കുറിച്ച് നല്ല വാക്ക് പറയുകയും ചെയ്തു. ഏത് ശോഭന? അതെ, കേരളീയത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുത്ത ശോഭന. അതേ ശോഭന, ഇതുവരെ രാഷ്ട്രീയമൊന്നും പറഞ്ഞു കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ശോഭന. ഒരു ഭാരതീയ നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ല് നോക്കി കാണുന്നു. ശ്രീ മോദിജിയോടൊപ്പം പങ്കിടാൻ അവസരം തന്നതിന് എന്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു. ജയ്. ഇതൊക്കെ കണ്ടിട്ട് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുന്നത് ഇടത് പ്രൊഫൈലുകൾക്കാ. അവരുടെ അത്ര രാഷ്ട്രീയ ആശങ്ക എന്തായാലും കോൺഗ്രസ്സുകാർക്കില്ലല്ലോ. അവർ മോദിയുടെ വേദി ചാണകം തളിച്ച് ശുദ്ധമാക്കാനുള്ള തിരക്കിലാണ്. ശുദ്ധിയാണ് അവർക്ക് പ്രധാനം, രാഷ്ട്രീയമൊക്കെ പിന്നെ. ശോഭനയെ വേദിയിൽ കണ്ടപ്പോൾ തന്നെ നാഗവല്ലിയുടെ അഭിനയം അത്ര പോരെന്ന് പോലും ചില ഇടത് ഭക്തർ പറഞ്ഞു. സംഘി ചാപ്പകുത്തലിന് പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ട്. ശോഭന ആര് വിളിച്ചാലും പോവും, അവർക്ക് സൗകര്യമുള്ളത് പറയും. ഇതിലൊക്കെ എന്ത് നിസ്സംഗത എന്ന് ചിലർക്ക്, മറ്റു ചിലർക്ക് അവരുടെ നികുതി കണക്ക് IT അധികൃതർ തേടി വരാതിരിക്കാനുള്ള ഒരു ഉപായം മാത്രമാണ് മോദി വാഴ്ത്തുന്ന കണ്ടെത്തലിലാണ് അഭയം കണ്ടെത്തിയത്. എന്നാൽ ശോഭനയെ ഇത്ര പെട്ടെന്ന് സംഘി പാളയത്തിലേക്ക് എത്തിക്കണോ എന്ന ചോദ്യം ചിലർ ചോദിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അത് പറഞ്ഞതോടെ അതാണ് ക്യാപ്സ്യൂൾ എന്ന മട്ടിൽ സിദ്ധാന്തം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറേ ആളുകൾ. മറ്റ് പണ്ഡിതരാവട്ടെ, ഈ നൃത്ത പരിപാടിയെ നടക്കുന്നവർക്ക് രാഷ്ട്രീയമേ അറിയില്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ശോഭനയാണ് താരം. മോദി വന്നുപോയി, നല്ല ആൾക്കൂട്ടം വന്നു. ഇനി തൃശ്ശൂരിൽ കാവി കലരുമോ, അതിനെന്താണ് പ്രതിവിധി എന്ന രാഷ്ട്രീയ ചോദ്യം സ്വയം ചോദിക്കാനോ അതിന് മറുമരുന്ന് തേടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനോ ആരെങ്കിലും തയ്യാറായതായി അറിയില്ല. അതൊക്കെ മെനക്കേടാണെന്നത് കൊണ്ടാണെന്നറിയില്ല, ശോഭനയെ ചുറ്റിപ്പറ്റി കുറച്ച് ദിവസത്തെ സാമൂഹ്യ മാധ്യമ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് സൈബർ മേഖലയിലെ മഹാജ്ഞാനികൾ.